ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പിയിൽ മുരിങ്ങക്കായും തക്കാളിയും ചേർത്തൊരു നാടൻ ഒഴിച്ചു കറിയാണ്. നമുക്ക് നമ്മുടെ മുരിങ്ങക്കായ തക്കാളി കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ടൊരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കട്ടോ. അതുപോലെ തന്നെ ഒരു അഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പച്ചമുളക് മാത്രമല്ല, നമ്മളിതിൽ മുളക് പൊടിയും ചേർക്കും. ഒരു നാല് കാന്താരി മുളകും കുറച്ച് മുളക് പൊടിയും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങക്കായ ഒന്ന് തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കറി റെഡിയാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടിയിലേക്ക് നമ്മൾ മുരിങ്ങക്കായ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുരിങ്ങക്കായ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് രണ്ട് ചെറിയുള്ളിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുരിങ്ങക്കായ ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്തെടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് വെള്ളം ചേർത്തെടുക്കാം. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റി ചൊഴിച്ചെടുക്കുക. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം തിക്നെസ്സിൽ കിടന്നോട്ടെ കറി. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഗ്രേവി കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കരുത് കറി. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വറവിട്ട് ഒഴിക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ ചെറിയുള്ളി ചേർത്ത് ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇനി വറ്റൻമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ മുരിങ്ങക്കായ തക്കാളിക്കറി റെഡിയായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം.